ഹലോ, വെൽക്കം ടു മഞ്ജുസ് പർപ്പിൾ കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ഗുജറാത്തി മാംഗോ പിക്കിൾ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാംഗോ പിക്കിളാണ്. ശരിക്കും നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള നല്ലൊരു പിക്കിളാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ മാങ്ങ ഇതുപോലെ വലിയ ക്യൂബ്സായി മുറിച്ച് 2 ടീസ്പൂൺ സോൾട്ടും ആഡ് ചെയ്ത് 2 മണിക്കൂർ അത് സെറ്റാകാൻ വേണ്ടി വെക്കുക. ഞാനിവിടെ ഈ വലുപ്പമുള്ള ഒരു വലിയ മാങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ച് ഉപ്പും ചേർത്ത് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഊറി വരും. ആ വെള്ളമൊക്കെ നമുക്ക് പിഴിഞ്ഞ് മാങ്ങ കഷ്ണങ്ങൾ മാത്രം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വെള്ളം യൂസ് ചെയ്യണ്ട. അതിനുശേഷം ഈ മാങ്ങയിൽ വെള്ളമൊക്കെ ഒരു പേപ്പർ ടവലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂയോ എന്തെങ്കിലും എടുത്ത് നല്ലോണം ഒന്ന് ഒപ്പി അതിനെ ഡ്രൈ ആക്കുക. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് തീരെ ഉണ്ടാകാൻ പാടില്ല. ഒരു തുണിയിൽ വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. നല്ലോണം അതിനെ തുടച്ച് നല്ല ക്ലീനാക്കി വെക്കുക. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ഫെനുഗ്രീക് പൗഡർ അതായത് ഉലുവ പൊടി 3 ടീസ്പൂൺ, അതുപോലെ മസ്റ്റേർഡ് പൗഡർ അത് ക്രഷ് ചെയ്ത് അതായത് കടുക് ക്രഷ് ചെയ്തിട്ടുള്ള 2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ മസ്റ്റേർഡ് ഓയിലോ അല്ലെങ്കിൽ സെസമൈൻ ഓയിലോ അതായത് എള്ളെണ്ണയോ ഉപയോഗിക്കുക. മസ്റ്റേർഡ് ഓയിൽ കടുകെണ്ണ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം അതിനൊന്ന് ചൂടാക്കുക. അതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് മിക്സ് ആക്കുക. ഇപ്പം ഞാനിവിടെ സെസമൈൻ ഓയിലോ യൂസ് ചെയ്യുന്നത്, അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഒഴിക്കുക, നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സാക്കിയതിന് ശേഷം സോൾട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഞാനിവിടെ സാധാരണ സോൾട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മാംഗോ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. മാംഗോ ക്യൂബ്സ് ആഡ് ചെയ്തതിൻ്റെ ശേഷം നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 3 പിഞ്ച് കായപ്പൊടി അസഫോട്ടിഡ അതും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുക. പിക്കിള് നമ്മൾ ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലോണം ടൈറ്റായി അത് ക്ലോസ് ചെയ്യാം. അത് എല്ലാ 3 ദിവസം കൂടുമ്പം ഒരു ഡ്രൈ സ്പൂൺ എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ പ്രോസസ്സ് 2 ആഴ്ച വരെ കണ്ടിന്യൂ ചെയ്യണം. ഇൻസ്റ്റൻ്റ് അച്ചാറല്ല ഇത്, 2 ആഴ്ച കഴിഞ്ഞാലേ ഈ അച്ചാർ സെറ്റാവും. നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ പിക്കിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു നല്ല റെസിപ്പിയായി കാണാം. അതുവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.